കൊറോണ കാലത്ത് തൊഴിൽ നഷ്ടമായ ഒരുപാട് ആളുകളാണ് ഇന്ന് കോഴി വളർത്തൽ മേഖലയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ കോഴി വളർത്തൽ കർഷകരും കോഴി വളർത്താൻ ആഗ്രഹിക്കുന്നവരും തീർച്ചയായും ഈ വീഡിയോ കണ്ടിരിക്കണം. വർഷങ്ങളായി സ്വന്തമായി കോഴിഫാം നടത്തുന്ന സിവിൽ എഞ്ചിനീയറുമായിട്ടുള്ള തിരുവല്ല സ്വദേശി ജെയിംസ് സാറിന്റെ കോഴിഫാം വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ. എല്ലാവരും ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഞങ്ങൾ ഫാമിലെത്തിയ സമയത്ത് പല ഇനത്തിലുള്ള കോഴികളാണ് ജെയിംസ് സാറിന്റെ ഫാമിൽ ഓടിക്കളിച്ചു നടക്കുന്നത്. കൂടാതെ കരിങ്കോഴിയുടെ ഒരു കൂട്ടം തന്നെയാണ് ഇവിടെ. അടവെച്ച് വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളെ പ്രത്യേകം ചൂടുകൊടുത്ത് വളരെ ശ്രദ്ധയോടെയാണ് പരിചരണം. കേരളത്തിന്റെ പല ജില്ലയിൽ നിന്നാണ് കരിങ്കോഴി കുഞ്ഞുങ്ങളെ മേടിക്കുവാൻ ജെയിംസ് സാറിന്റെ ഫാമിൽ ആവശ്യക്കാർ എത്തുന്നത്. മുട്ടയ്ക്കും ആവശ്യക്കാർ ഏറെയാണ്. ഈ സ്കിൻ എല്ലാം ശരിക്കും കറുത്തായിരിക്കും. ഇതിപ്പം ഒരു 3.5 മാസമായിരുന്നു ഇത്. അതുപോലെ കാലും എല്ലാം കറുത്തായിരിക്കും. ഇപ്പം ഇതിൻ്റെ ഇറച്ചി വരെ വിയർ കോഴിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇറച്ചി വരെ കറുത്തായിരിക്കും. നമ്മളിവിടെ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒറിജിനൽ കരിങ്കോഴി ഈ അടുത്ത ഏരിയയിലെങ്ങും ഉണ്ടായിട്ട് എനിക്കറിയത്തില്ല. പലയിടത്തും ഉണ്ട്, പക്ഷേ ഞാൻ അവരെ മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒറിജിനൽ കരിങ്കോഴിയാണെങ്കിൽ നമുക്ക് അത് തിരിച്ചറിയാനുള്ള മാർഗങ്ങളുണ്ട്. എൻ്റെ പേര് ജെയിംസ് എന്നാണ്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്, എനിക്ക് ഒരു കുറച്ച് കരിങ്കോഴി ഉണ്ട്. അതിൻ്റെ ബിസിനസ്സും അതിനെ നല്ല രീതിയിൽ എങ്ങനെ വളർത്തി നമുക്ക് ആദായകരമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടൊരു ബിസിനസ് ആക്കാം എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയാവുന്ന കുറേ അറിവുകൾ ഞാൻ നിങ്ങളുടെ മുന്നേ ഷെയർ ചെയ്യാണ്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഞാൻ താമസിക്കുന്ന ഇത് സ്ഥലം തിരുവല്ലയാണ്. തിരുവല്ല KP ജോഹന്നാൻ്റെ ഹോസ്പിറ്റലാണ്. വിലീവേസ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആണ് എൻ്റെ പ്രോപ്പർ സ്ഥലം. അതിൻ്റെ തൊട്ടടുത്താണ് ഞാൻ ഈ ഫാം നടത്തുന്നതും താമസിക്കുന്നതും. ഇത് ഇപ്പം പുതു തലമുറ ഒരുപാട് യുവാക്കൾ, പ്രത്യേകിച്ച് യുവാക്കൾ നമ്മുടെ ഈ കോഴിക്കൃഷിയിലേക്ക് തിരിയുന്ന ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കുന്നു. കാരണം ആരുടെയും കുഴപ്പമില്ല, ഈ കോവിഡൊക്കെ വന്നപ്പോഴത്തേക്ക് ജോലിയില്ലാതെ വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് വീട്ടിൽ ഇരിക്കുന്നവർക്കൊക്കെ ഒരു ജോലിയെ വരുമാനമാർഗമാകാനും വേണ്ടിയിട്ടാണ് അവർ ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുക. അപ്പോൾ ഒരുപാട് ആൾക്കാരെന്നെ ഇങ്ങനെ വിളിച്ച് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയും സംശയങ്ങൾ ചോദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വളർത്തുന്ന രീതികൾ എങ്ങനെയൊക്കെയാണ്, അപ്പോൾ അത് ഞാൻ ഒരു ഇതുപോലെ ഒരു വീഡിയോ ആക്കി അത് മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്നാൽ പറ്റുന്ന തരത്തിൽ കുറേ അറിവുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് ആദ്യമായിട്ട് നമ്മൾ കോഴിക്കുഞ്ഞിനെ നമ്മൾ കരിങ്കോഴിയാണെങ്കിലും നാടൻ കുഞ്ഞാണെങ്കിലും അതിനെ വളർത്തുന്ന രീതികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ ഓൾഡ് മുതൽ ഉള്ള പരിപാലനം നമ്മൾ കൊടുത്ത് അതിനെ ഒരു മച്ചുള്ളായി വരുന്ന സമയം വരെ ഡേ ഓൾഡിലാണ് നമ്മൾ ഏറ്റവും ഒരു കോഴിക്കുഞ്ഞിനെ വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അത് ആ ഡേ ഓൾഡ് ടൈമെന്ന് പറയുന്നത് ഏകദേശം ഒരു ബ്രീഡിങ്ങിൻ്റെ സമയം എന്ന് പറയുന്നത് ഒരു 10 മുതൽ 15 ദിവസം കാലയളവാണ്. ആ കാലയളവിൽ നമ്മളിതിന് ശരിക്കും ലൈറ്റിങ് കാര്യങ്ങളൊക്കെ കൊടുത്ത് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെടുത്തില്ല. പിന്നെ അതിന് നമുക്ക് വാക്സിനും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട് കോഴിക്ക്. 5 മുതൽ 7 ദിവസം വരെയുള്ള ലെസോട്ടാമോയിൽ തുടങ്ങിയ ഏകദേശം ഒരു 45 ദിവസത്തിനുള്ളിൽ ഏകദേശം ഒരു 5 വാക്സിനോളം നമ്മൾ ഇതിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും ഒരു കോഴിക്കുഞ്ഞു പോലും നഷ്ടപ്പെട്ടു പോകത്തുമില്ല. നമുക്കത് വളരെ ആദായകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മളൊക്കെ സാധിക്കുകയും ചെയ്യും. കോഴിയുടെ ആഹാര രീതി എന്ന് പറയുന്നത് നമ്മൾ ഡേ ഓൾഡ് കുഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ സ്റ്റാർട്ടർ എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട്, അത് കൊടുക്കാം. അതുമല്ലെങ്കിൽ ഫ്രീ സ്റ്റാർട്ടറിനെയും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ലെയർ സ്റ്റാർട്ടർ എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട്, ആ ലെയർ സ്റ്റാർട്ടർ മേടിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും. അത് 1 മുതൽ ഡേ ഓൾഡ് മുതൽ 2 മാസം വരെയാണ് നമ്മൾ ലെയർ സ്റ്റാർട്ടർ കൊടുക്കുന്നത്. 2 മുതൽ 4 വരെ നമ്മൾ ഗ്രോവർ ഐറ്റമാണ് നമ്മൾ കൊടുക്കുന്നത്. 4 മുതൽ നമ്മൾ മുട്ടയിടാറായി വരുന്നത് വരെ ലെയർ പെല്ലറ്റോ ലെയർ മാഷോ ഇതിലേതെങ്കിലും തീറ്റ കൊടുത്തുവേണം നമ്മൾ കോഴിയെ വളർത്തുവാനായിട്ട്. അത് ഈ കരിങ്കോഴി ഐറ്റമൊക്കെയാണ്. പിന്നെ നാടൻ കോഴി അങ്ങനെയുള്ളൊക്കെ ഐറ്റങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന തീറ്റയൊന്നും കൊടുത്ത് നമുക്ക് മുതലാക്കി എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു നേരമൊക്കെ ഗോതമ്പൊക്കെ വെള്ളത്തിലിട്ട് നനച്ച് കുതിർത്ത് അതൊന്ന് മുളയായിട്ട് മുളപ്പിച്ച് കൊടുക്കുന്ന രീതിയാണെങ്കിലും അങ്ങനെ കൊടുത്താലും നല്ലതാണ്, അത് കോഴിക്ക് ഹെൽത്തിയാണ്. പിന്നെ ഗോതമ്പ് കൂടെയൊക്കെ കുഴച്ച് കൊടുക്കാം. എങ്കിലും പരിപൂർണമായിട്ടും നാച്ചുറലായിട്ടുള്ള തീറ്റി കൊടുത്തു കഴിഞ്ഞാൽ അതിന് മുട്ടയ്ക്ക് പ്രശ്നമുണ്ടാകും, മുട്ടയിടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. കോഴിക്ക് തൂക്കം കൂടും, നെയ് മുറ്റിക്കഴിഞ്ഞാൽ കോഴി മുട്ടയിടാൻ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ലെയർ പെല്ലറ്റ് ലെയർ മാഷോ ഇതിലേതെങ്കിലുമൊക്കെ കൊടുത്തും ഇതിനെ നമ്മൾ പരിചരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുട്ട കിട്ടത്തുള്ളൂ. അതോടൊപ്പം അതിന് നമുക്ക് അതിനാവശ്യമായ ഇടയ്ക്ക് കാൽസ്യത്തിൻ്റെ അളവുകൾ നമ്മൾ കൊടുക്കണം. അതിനൊരുപാട് ലിക്വിഡുകൾ നമുക്ക് കിട്ടുവാനുണ്ട്, പ്രോവെറ്റിൻ്റെയും പ്രോമിൽക്കിൻ്റെയൊക്കെ ലിക്വിഡ്
കിട്ടും. അത് മേടിച്ച് കുടിക്കുന്ന വെള്ളത്തിൽ നമ്മൾ ആഴ്ച രണ്ട് ദിവസമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കോഴിക്ക് ഒരു ഹെൽത്തി ആയിരിക്കും, മുട്ടയിടാനുള്ള ഒരു ആരോഗ്യം ഉണ്ടാവും. നമ്മളിവിടെ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒറിജിനൽ കരിങ്കോഴി ഈ അടുത്ത ഏരിയയിലെങ്ങും ഉണ്ടായിട്ട് എനിക്കറിയത്തില്ല, പലയിടത്തും ഉണ്ട്. പക്ഷേ ഞാൻ അവരെ മോശമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഒറിജിനൽ കരിങ്കോഴിയാണെങ്കിൽ നമുക്ക് അത് തിരിച്ചറിയാനുള്ള മാർഗങ്ങളുണ്ട്. അത് നാളെയാണെങ്കിലും വേറെ ഒരാൾ എവിടെയെങ്കിലും പോയി മേടിക്കുകയാണെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കരിങ്കോഴി ഒറിജിനലാണോ ഇല്ലയോ എന്നുള്ള 100% ബോധ്യപ്പെടുത്തി മാത്രമേ നമ്മൾ ആ കോഴിയെ നമ്മൾ മേടിച്ച് വളർത്തിയിട്ട് കാര്യമുള്ളൂ. കറുത്തിരിക്കുന്ന എല്ലാം കരിങ്കോഴിയാണെന്ന് ചിലർ കണക്ക് കൂട്ടും. ചിലർ കൈരളിക്കോഴിയുണ്ട്, പിന്നെ കരിങ്കോഴിയുടെ ക്രോസ് വരുന്നുണ്ട്. അത് ഏകദേശം കരിങ്കോഴിയുടെ ഒരു 80% നമുക്ക് ഷേപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ അത് ഒറിജിനൽ കരിങ്കോഴി ആയിരിക്കില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിവിടെ കൊടുക്കുന്ന കോഴി എന്ന് പറഞ്ഞാൽ 100-110% ഗ്യാരണ്ടിയോടുകൂടെ കരിങ്കോഴിയാണെന്ന് ബോധ്യത്തോടു തന്നെ നമ്മൾ കൊടുക്കുന്നത്. അതല്ല എന്ന് ഏതെങ്കിലും വെറ്റിനറി ലാബിലോ എല്ലാം ടെസ്റ്റ് ചെയ്ത് കരിങ്കോഴി അല്ല എന്ന് ഏതെങ്കിലും ഒരു വ്യക്തി നമുക്ക് പറയുകയാണെങ്കിൽ ആ വ്യക്തി എൻ്റെ അടുത്ത് കോഴിയെ മേടിച്ചാൽ അദ്ദേഹത്തിന് ഇവിടെ വന്ന നഷ്ടപരിഹാരം ഉൾപ്പെടെ നമ്മളത് ആ പൈസ നമുക്ക് റീഫണ്ട് ചെയ്ത് കൊടുക്കും. കാരണം പ്യുവർ സാധനം നമ്മൾ പ്രോഡക്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പോളിസി. കാരണം ഞാനിതൊരു സൈഡായിട്ട് ചെയ്യുന്നതാണ്. ഞാൻ യഥാർത്ഥത്തിൽ സിവിൽ എഞ്ചിനീയറാണ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻമാർക്കൊക്കെയാണ്, എനിക്ക് കെട്ടിടത്തിൻ്റെ പണികളും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതിൻ്റെ കൂടെ ഇതൊരു സൈഡായിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് എനിക്ക് അധികം വലിയ ലാഭമൊന്നും എടുക്കുന്നില്ല. എങ്കിലും ഫ്യുവർ സാധനം ജനങ്ങളിലേക്ക് എത്തിക്കുക, നല്ല സാധനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, പ്രത്യേകിച്ച് കരിങ്കോഴിയെ സംബന്ധിച്ചിടത്തോളം ഒറിജിനൽ സാധനം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പോളിസി. അപ്പോൾ ഒരുപാട് ആൾക്കാർ വന്ന് കേരളത്തിൻ്റെ പല ഭാഗത്തുനിന്നും വന്ന ആൾക്കാർ വന്ന് വിളിച്ച് ഇവിടെ വന്ന് കരിങ്കോഴിയെ മേടിച്ചെന്ന് പോവുകയും പിന്നെ സർവീസ് പെറ്റ് സർവീസ് വഴി കൊടുത്തു വിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊന്നും നമുക്കത്ര പെറ്റ് സർവീസ് വഴി കൊടുത്തു വിടുന്ന നമുക്കത്ര ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ല. കാരണം അവരെങ്ങനെയാണ് അത് ഡീൽ ചെയ്യുന്നതെന്നും അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ കൂടുതൽ അവരോട് പറയാം, നിങ്ങൾ ഡയറക്റ്റ് ഇവിടെ വന്ന് മേടിച്ചുകൊണ്ട് പോവുക. ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് ആയിരിക്കണം എന്നില്ല അവർക്ക് അവിടെ കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾ തന്നെ ഡയറക്റ്റ് ഇവിടെ വന്ന് മേടിക്കുക എന്നാണ് ഞാൻ അവരോട് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ വരുന്നവർക്ക് ന്യായമായിട്ടുള്ള റേറ്റിൽ നല്ല ഒറിജിനൽ കരിങ്കോഴി നമുക്ക് കൊടുക്കാൻ പറ്റും. അതോടൊപ്പം നാടൻ കോഴി കുഞ്ഞ് നമ്മൾ ഇവിടെ സെയിൽ ചെയ്യുന്നു. കരിങ്കോഴിയുടെ ചിറകിൻ്റെ ഭാഗമെല്ലാം ശരിക്കും ഇതുപോലെ ഫീവർ കറുപ്പായിരിക്കും. ഈ സ്കിന്നെല്ലാം ശരിക്ക് കറുത്തായിരിക്കും. ഇതിപ്പം ഒരു 3.5 മാസമായൊരു കോഴിയാണ് ഇത്. ഇത് ഒരു മറ്റുള്ള 4-5 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് കുറച്ചുകൂടെ അങ്ങ് കറുപ്പാകും. അതുപോലെ തന്നെ കാലും എല്ലാം കറുത്തായിരിക്കും. ഇപ്പം ഇതിൻ്റെ ഇറച്ചി വരെ, പ്യുവർ കോഴിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇറച്ചി വരെ കറുത്തായിരിക്കും. ഇതിൻ്റെ എല്ലുമെല്ലാം കറുത്തായിരിക്കും. ഇതിനെ വളർന്നു വരുന്ന പൂവ്, ചുണ്ട്, ഇത് കണ്ണിൻ്റെ ഭാഗം എല്ലാം ഒറിജിനൽ കരിക്കുകയാണെങ്കിൽ കറുപ്പായിരിക്കും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഇത്. എൻ്റെ നമ്പർ 9605799555 1 1 9 8 4 6 4 1 5 0 2 ഈ രണ്ട് നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ വിളിച്ചാൽ മതി. ഇവിടെ വരേണ്ട ലൊക്കേഷന് തിരുവല്ല ടൗണിൽ നിന്ന് ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ചുമത്തറ, ഇത് ആണ് നമ്മുടെ ഇവിടെ വരേണ്ട ലൊക്കേഷന്. ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഈ ഫാം. എൻ്റെ ഫാമിൻ്റെ പേര് ചിക്കൂസ് ഫാം എന്നാണ്.